നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വപ്ന സുരേഷിന് ജോലി. കർമ്മ ന്യൂസ് ചാനലിൽ എക്സിക്യൂട്ടീവ് ബിസിനസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന പദവിയിലേക്കാണ് സ്വപ്നയ്ക്ക് ജോലി കിട്ടിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള വിവരം സ്വപ്ന സുരേഷ് തന്നെയാണ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ: എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു പ്രധാന കാര്യം നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ പ്രമുഖ വാർത്താ മാധ്യമമായ കർമ്മ ന്യൂസ് സാറ്റലൈറ്റ് ന്യൂസ് സംരംഭമായി മാറുന്ന സാഹചര്യത്തിൽ ഞാനും കർമ്മ ന്യൂസ് ചാനലിൻ്റെ ഭാഗമാകുകയാണ്. എനിക്ക് ഇത്തരമൊരു അവസരം നൽകിയതിന് കർമ്മ ന്യൂസ് സിഇഒ ശ്രീ പി ആർ സോംദേവനോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. കർമ്മ ന്യൂസ് ചാനലിൽ എക്സിക്യൂട്ടീവ് ബിസിനസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന പദവിയിൽ ഞാൻ പ്രവർത്തിക്കും. ഇപ്പോൾ മുതൽ കർമ്മ ന്യൂസിൻ്റെ വിജയത്തിൽ നിർണായകമായ പങ്ക് വഹിക്കാനും മാധ്യമങ്ങളുടെ പരമോന്നത ലോകത്തൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ പങ്കാളിയാകാനും കഴിയുമെന്നതിൽ അതിയായ സന്തോഷമുണ്ട്. കുട്ടിക്കാലം മുതൽ വിശ്വസ്തതയും സത്യസന്ധതയുമായ ഒരു പത്രപ്രവർത്തകയാകുക എന്നത് എൻ്റെ ആഗ്രഹമായിരുന്നു. പക്ഷേ വളവുകളും തിരിവുകളും ഉയർച്ചകളും താഴ്ചകളും നിറഞ്ഞ എൻ്റെ ജീവിതത്തിൽ എനിക്കതൊരു കരിയറായി എടുക്കാൻ കഴിഞ്ഞില്ല. കേരള ജനതയ്ക്ക് വേണ്ടി അങ്ങേയറ്റം ആത്മാർത്ഥതയോടും ധാർമ്മികതയോടും മൂല്യങ്ങളോടും കൂടി മാധ്യമരംഗത്ത് പ്രവർത്തിക്കുമെന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വാക്കു തരുന്നു എന്ന് പറഞ്ഞാണ് സ്വപ്ന സുരേഷ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അതേസമയം ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി 30 കിലോഗ്രാം സ്വർണം കടത്തിയ കേസുമായി ബന്ധപ്പെട്ടായിരുന്നു സ്വപ്ന സുരേഷിനെ അറസ്റ്റ് ചെയ്തിരുന്നത്. പിന്നാലെ കേസിൽ 6 കോടി രൂപ പിഴ ചുമത്തിയിരുന്നു. അടുത്തിടെ സ്പ്രിംഗ്ലർ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലും സ്വപ്ന സുരേഷ് ഹർജി നൽകിയിരുന്നു. അതേസമയം CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരായ ആരോപണങ്ങളിൽ സ്വപ്ന സുരേഷിനെതിരെ അപകീർത്തി കേസെടുത്തിരുന്നു. എന്നാൽ അന്വേഷണം ഇപ്പോൾ എങ്ങും എത്താത്ത സാഹചര്യത്തിലാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളവർ സ്ഥലം മാറിപ്പോയിട്ടും പുതിയ സംഘത്തെ കേസ് ഏൽപ്പിച്ചിട്ടില്ല. സ്വപ്നയെയും വിജേഷ് പിള്ളയും ഒരു തവണ ചോദ്യം ചെയ്തതല്ലാതെ അന്വേഷണം മുന്നോട്ട് നീങ്ങാത്തതിൽ പാർട്ടിയിലും വലിയ രീതിയിലുള്ള അതൃപ്തി ഉണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ സ്വപ്ന സുരേഷ് ഫേസ്ബുക്ക് ലൈവിലൂടെ നടത്തിയ ആരോപണങ്ങളാണ് തളിപ്പറമ്പ് പോലീസ് കേസെടുത്തത്. മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് വിജേഷ് പിള്ള വഴി എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടെന്നും 30 കോടി വാഗ്ദാനം ചെയ്തെന്നുമായിരുന്നു സ്വപ്ന ഫേസ്ബുക്ക് ലൈവിലൂടെ പറഞ്ഞത്. എം വി ഗോവിന്ദനെതിരെ സ്വപ്ന നടത്തിയ ഈ ആരോപണത്തിനെതിരെ CPM തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷ് നൽകിയ പരാതിയിലായിരുന്നു പോലീസ് കേസെടുത്തത്. CPM സംസ്ഥാന സെക്രട്ടറിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെയും അന്വേഷണത്തിനായി നിയോഗിച്ചിരുന്നു. റൂറൽ SP ആയിരുന്ന ഹേമലത, ACP രത്നകുമാർ, DYSP MP വിനോദ് എന്നിവരുൾപ്പെടെയുള്ള സംഘമായിരുന്നു കേസ് അന്വേഷിച്ചത്. വിജേഷ് പിള്ളയെ ഒരു തവണ ചോദ്യം ചെയ്തു. സ്വപ്ന സുരേഷിനെയും കഴിഞ്ഞ ഡിസംബറിൽ കണ്ണൂരിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. ഇതൊഴിച്ചാൽ അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള തെളിവ് ശേഖരണവും നടന്നിട്ടില്ല. കേസിൽ കുറ്റപത്രം നൽകാനായിട്ടില്ല എന്നതും മറ്റൊരു വസ്തുത. SPയും DYSPയും ഉൾപ്പെടെ അന്വേഷണ സംഘത്തിലെ പ്രധാനികൾ സ്ഥലം മാറി. പുതിയ ഉത്തരവിറങ്ങാതെ നിലവിലുള്ളവർക്ക് കേസ് അന്വേഷിക്കാനാകില്ല എന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.